നമസ്കാരം നിഷ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ സംസ്ഥാനത്ത് ആയിരത്തി മുപ്പത്തെട്ട് പേർക്ക് കൂടി കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചു ആദ്യമായാണ് രോഗബാധിതരുടെ എണ്ണം ആയിരം കടക്കുന്നത് എഴുന്നൂറ്റി എൺപത്തഞ്ച് പേർക്ക് സമ്പർക്കം മൂലമാണ് രോഗബാധ ഉണ്ടായത് അൻപത്തിയേഴ് പേരുടെ രോഗബാധയുടെ ഉറവിടം വ്യക്തമല്ല ഇരുപത്തിനാല് ആരോഗ്യ പ്രവർത്തകർക്കും രോഗബാധ സ്ഥിരീകരിച്ചു സംസ്ഥാനത്ത് ഇതുവരെ ഇരുന്നൂറ്റി അറുപത്തിയേഴ് ആരോഗ്യ പ്രവർത്തകർക്കാണ് കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചത് കേരളത്തിൽ ഇതുവരെ കോവിഡ് ബാധിച്ചത് പതിനയ്യായിരത്തി മുപ്പത്തിരണ്ട് പേർക്കാണ് സംസ്ഥാനത്ത് മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഹോട്ട്സ്പോട്ടുകളാണ് നിലവിലുള്ളത് തിരുവനന്തപുരത്ത് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത് ഇവരിൽ നൂറ്റി തൊണ്ണൂറ് പേർക്ക് സമ്പർക്കം മൂലമാണ് രോഗബാധ ഉണ്ടായത് യുടെ ഉറവിടം വ്യക്തമല്ല അയൽ ജില്ലയായ കൊല്ലത്ത് പേർക്കാണ് രോഗബാധ ഇവരിൽ പേർക്കും സമ്പർക്കം മൂലമാണ് രോഗബാധ കോവിഡ് സാഹചര്യം കൂടുതൽ ഗുരുതരമാകുകയാണെങ്കിൽ സമ്പൂർണ്ണ ലോക്ഡൌണിന്റെ കാര്യം ഗൌരവമായി പരിഗണിക്കേണ്ടി വരുമെന്ന് മുഖ്യമന്ത്രി കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെപ്പറ്റി ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി സർവകക്ഷിയോഗം വിളിച്ചു വെള്ളിയാഴ്ച മൂന്ന് മണിക്ക് വീഡിയോ കോൺഫറൻസിംഗ് വഴിയായിരിക്കും യോഗം ചേരുക സംസ്ഥാനത്ത് അഞ്ച് പേർ കൂടി കോവിഡ് മൂലം മരിച്ചു കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ആലുവ കൊല്ലം എന്നിവിടങ്ങളിലാണ് കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തത് കോവിഡ് പ്രതിസന്ധി രൂക്ഷമാകുന്ന ആലുവയും എട്ട് സമീപ പ്രദേശങ്ങളും ഇന്നുമുതൽ കർഫ്യൂവിൽ ആയിരിക്കും രാജ്യത്ത് കോവിഡ് രോഗബാധിതരുടെ എണ്ണം പന്ത്രണ്ട് ലക്ഷത്തോടടുക്കുന്നു ഏഴര ലക്ഷം പേർക്ക് രോഗമുക്തി ലഭിച്ചു മരണസംഖ്യ ഇരുപത്തെണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് സംസ്ഥാനത്ത് ആരോഗ്യ പ്രവർത്തകർക്കായുള്ള സുരക്ഷാ നടപടികൾ കൂടുതൽ കർശനമാക്കുമെന്ന് മുഖ്യമന്ത്രി കേരളത്തിലേക്ക് മടങ്ങിയെത്തുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ ദിവസം നിർബന്ധിത ക്വാറന്റൈനിൽ പ്രവേശിക്കണമെന്ന് നിർദ്ദേശം ഇതിനുശേഷം ആന്റിജൻ പരിശോധന നെഗറ്റീവായാൽ മാത്രമേ ജോലികൾ ചെയ്യാൻ അനുമതി നൽകുകയുള്ളൂ കോവിഡ് രോഗവ്യാപനം രൂക്ഷമായ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇതര സംസ്ഥാന തൊഴിലാളികൾ തിരികെ എത്തുന്നതുകൊണ്ട് കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചു സംസ്ഥാനത്ത് കോവിഡ് ചികിത്സാ പ്രോട്ടോക്കോളിൽ മാറ്റം വരുത്തി ആശുപത്രികളിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുവാൻ പി സി ആർ പരിശോധനയ്ക്ക് പകരം ആൻറിജൻ പരിശോധന നടത്തിയാൽ മതിയെന്ന് നിർദ്ദേശം കോവിഡ് പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപതിലെ ആറന്മുള വള്ളസദ്യ ഒഴിവാക്കിയതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു കേരള സാങ്കേതിക സർവകലാശാല അവസാന വർഷ സെമസ്റ്റർ പരീക്ഷകൾ ഓൺലൈനായി നടത്താൻ തീരുമാനിച്ചു വിദ്യാർത്ഥികൾക്ക് വീട്ടിലിരുന്ന് പരീക്ഷകൾ എഴുതാം മറ്റ് സെമസ്റ്ററുകളിലെ പരീക്ഷകൾ ഒഴിവാക്കി ഇന്റേണൽ മാർക്കുകളുടെ അടിസ്ഥാനത്തിൽ ഫലം പ്രഖ്യാപിക്കും ഓണത്തിന് എല്ലാ റേഷൻ കാർഡുടമകൾക്കും സൗജന്യ പലവ്യഞ്ജന കിറ്റുകൾ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു കോവിഡ് സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപതിലെ നൊബേൽ പുരസ്കാരദാന ചടങ്ങ് ഒഴിവാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിന് ശേഷം ആദ്യമായാണ് നൊബേൽ പുരസ്കാര ചടങ്ങുകൾ ഒഴിവാക്കുന്നത് ഇന്നത്തെ നിഷ് ആംഗ്യ വാർത്ത അവതരണം പൂർണ്ണമാകുന്നു നമസ്കാരം